പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. വളരെ സുപ്രധാനമായ ഒരു വിഷയം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമ്മൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ രാജ്യം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിനുള്ള കാഹളം ഇന്ത്യയിൽ മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാ ആളുകളും അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഊർജിതമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ അവസരത്തിലാണ് പ്രവാസികൾ ഉൾപ്പെടെ അവരുടെ സമ്മതിദാന വിവരങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി വോട്ടർ പട്ടിക ഓൺലൈനിൽ ചെക്ക് ചെയ്യുക. എന്നാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റ്, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റ് ഇപ്പോൾ പ്രവാസ ലോകത്തു നിന്ന്, അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അത് ലോഡാവുന്നില്ല. അത് ഒരു വലിയൊരു പ്രതിസന്ധിയാണ് ഈ അവസരത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം നമ്മൾക്കറിയാം, ഇലക്ഷൻ വരുന്ന സമയത്താണ് കൂടുതൽ ആളുകൾ ആവേശത്തോടുകൂടി ഈ വിഷയം ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ തങ്ങളുടെ വോട്ടർ അവകാശം, അതുപോലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ, അതുപോലെ തന്നെ തങ്ങളുടെ കുടുംബങ്ങളുടെ, സുഹൃത്തുക്കളുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ ഉണ്ടോ എന്നെല്ലാം പരിശോധിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഇത്. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റായ voters.eci.gov.in ഈ വെബ്സൈറ്റ് മുഖേനയാണ് ഇപ്പോൾ നമ്മൾക്ക് പേര് ചേർക്കുന്നതിനും അതുപോലെ തന്നെ വോട്ടർ പട്ടിക ഡൗൺലോഡ് ചെയ്യുന്നതിനൊക്കെ സാധിക്കുന്നത്. എന്നാൽ ഇത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ട് നിലനിൽക്കുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നതിന് ഇതുവരെ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് ലഭ്യമായിട്ടില്ല. ഈ വിഷയം കഴിഞ്ഞ ദിവസം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ നമ്മുടെ സുഹൃത്തുക്കളായ മറ്റു ഗൾഫ് രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് ഇതൊന്ന് പരിശോധിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും, പക്ഷേ അപ്പോഴാണ് മനസ്സിലായത് ഇത് പല രാജ്യങ്ങളിൽ ഇത് ഓപ്പൺ ചെയ്ത്, ഇന്ത്യക്ക് പുറത്ത് എല്ലാ സ്ഥലത്തും ഓപ്പൺ ആവാത്ത പ്രശ്നമാണോ എന്താണ് എന്ന് ഇതുവരെ ഒരു വ്യക്തതയില്ല. പല രാജ്യങ്ങളിൽ ഇത് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നില്ല. അതുമൂലം തന്നെ നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടോ, അല്ലെങ്കിൽ അറ്റ് ലാസ്റ്റ് മൂമെൻറ്റിൽ, ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഒരു സമയം തന്നിട്ടുണ്ട്, ആ സമയത്തിനകത്ത് പോലും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ട്. പക്ഷേ പ്രവാസികളായ ആളുകൾക്ക് അത് ചേർക്കാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇവിടുന്ന് നമ്മൾ ഓൺലൈനിൽ എൻ്റർ ചെയ്യുകയും എന്നിട്ട് ആ ഫോം ഡൗൺലോഡ് എടുത്ത് നമ്മൾ അവിടെ ബൂത്ത് ലെവൽ ഓഫീസേഴ്സിന് അയച്ചു കൊടുത്ത് നമ്മളുടെ പേര് വോട്ടർ പട്ടികയിൽ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാം, പ്രവാസി സംഘടനകൾ ഈ വിഷയത്തിൽ വലിയൊരു ഉത്സാഹം കാണിക്കുകയും ആളുകളുടെ പേര് ചേർക്കാൻ പ്രത്യേക ക്യാമ്പയിൻ നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ അതൊന്നും നടക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നതിന് കൃത്യമായ ഒരു ഉത്തരം ഇതുവരെ ലഭിച്ചിട്ടില്ല. ചില മാധ്യമങ്ങളെല്ലാം വിഷയം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ നാട്ടിലെ പൊളിറ്റിക്കൽ പാർട്ടികൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും പ്രവാസികളെക്കുറിച്ച് പറയുമ്പോൾ വലിയ വാചാലരാകാറുണ്ട്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഒരു കൃത്യമായ പ്രതികരണം കണ്ടതായിട്ട് അറിഞ്ഞിട്ടില്ല. നേരത്തെ ഇത് ഒരു കോമൺ പോർട്ടലായിരുന്നു, NVSP.in എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പോർട്ടലായിരുന്നു. ആ പോർട്ടൽ ക്ലിക്ക് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ അത് തന്നെ പറയുന്നത് ഇത് മറ്റൊരു സൈറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്യുകയാണ്, voters.eci.gov.in എന്ന സൈറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്യുകയാണ് എന്ന് ആ സൈറ്റിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ സൈറ്റിൽ, ഈ voters.eci.gov.in എന്ന സൈറ്റിലേക്ക് ഒരിക്കലും ഇവിടെ നിന്ന് ലോഡാകുന്നില്ല, നമ്മൾക്കൊരു കാര്യവും പരിശോധിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. മുമ്പ് ഇത്തരം വോട്ടേഴ്സ് ലിസ്റ്റുകളൊക്കെ കൈകാര്യം ചെയ്തിരുന്നത് CEO.kerala.gov.in എന്ന ചീഫ് ഇലക്ടറൽ ഓഫീസർ കേരളയുടെ ഒരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു. അതുവഴി നമ്മൾക്ക് ഇതെല്ലാം പരിശോധിക്കാൻ സാധിച്ചിരുന്നു. ഇപ്പോൾ ആ സൈറ്റ് വഴിയും നമ്മൾ വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ അത് നേരെ റീഡയറക്റ്റ് ആകുന്നത് നേരത്തെ പറഞ്ഞ ഇവിടെ ഓപ്പൺ ചെയ്യാത്ത voters.eci.gov.in എന്ന സൈറ്റിലേക്കാണ്. അതുകൊണ്ട് പുറത്തുനിന്നുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇത് ഓപ്പൺ ചെയ്യാൻ സാധിക്കാത്ത ഒരു പ്രതിസന്ധി ഇപ്പോൾ വലിയൊരു പ്രശ്നമായിട്ട് നിലനിൽക്കുകയാണ്. പ്രവാസി സമ്മതിദായകരെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ പ്രഖ്യാപിച്ച മുതൽ ഓരോ നിമിഷങ്ങളും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് പ്രവാസികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ഒരു അവസ്ഥ തീർച്ചയായിട്ടും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അവർക്ക് അവരുടെ സമ്മതിദായക അവകാശം പുതിയതായിട്ട് ചേർക്കുന്നതിനും കുടുംബങ്ങളുടെയും സുഹൃത്തുക്കളുടെയും വോട്ടവകാശം പട്ടികയിൽ പരിശോധിക്കുന്നതിനുള്ള ഒരു സംവിധാനം ഓൺലൈനിൽ തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതുണ്ട്. ഈ സൈറ്റ് എന്തുകൊണ്ട് ബ്ലോക്ക് ചെയ്തു എന്നുള്ളതിനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. പിന്നെ ഇതിൽ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, പല ആളുകളും വേറൊരു ലിങ്ക്, അതായത് ഒരു വോട്ടേഴ്സ് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് പരിശോധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് ഫോർവേഡ് ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുന്നത്, അത് ഇതാണ് സൈറ്റ് SEC.kerala.gov.in.
യഥാർത്ഥത്തിൽ ഈ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ലോക്കൽ ബോഡി ഇലക്ഷൻ, അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഇലക്ഷനുകൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ അണ്ടറിലുള്ള ഒരു വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു ലോക്കൽ ബോഡിയിലേക്കുള്ള ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ലിസ്റ്റാണ് നമുക്ക് കാണാൻ സാധിക്കുക. ആ ലിസ്റ്റിൽ പേരുള്ളത് കൊണ്ട് ഒരിക്കലും നിയമസഭാ ഇലക്ഷനോ അല്ലെങ്കിൽ ലോക്സഭാ ഇലക്ഷനോ വോട്ട് ചെയ്യാൻ സാധിക്കുകയില്ല. അത് പല ആളുകളിലും ചില തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ലിസ്റ്റ് പരിശോധിച്ച് പേരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ഞങ്ങളുടെ പേര് ഉറപ്പാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആളുകൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അത് ഒരിക്കലും നിയമസഭാ ഇലക്ഷനോ അല്ലെങ്കിൽ പാർലമെൻറ്റ് ഇലക്ഷനോ ഉള്ള വോട്ടേഴ്സ് ലിസ്റ്റല്ല. യഥാർത്ഥത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റ് ഇപ്പോൾ ഗവൺമെൻറ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് voters.eci.gov.in എന്ന ഈ വെബ്സൈറ്റ് വഴിയാണ്. എന്നാൽ ആ വെബ്സൈറ്റ് ആണെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതുമില്ല. പ്രവാസി വോട്ടവകാശത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന ഈ ഒരു സന്ദർഭത്തിൽ വളരെയധികം പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് അവരുടെ പേരുകൾ അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിക്കാനോ പുതിയതായിട്ട് പേര് ചേർക്കുവാനോ അവർ താമസിക്കുന്ന രാജ്യത്ത് നിന്ന് സാധിക്കുന്നില്ല എന്നുള്ളത് ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം പ്രവാസ ലോകത്തു നിന്നും സംഘടനകളുടെ ഭാഗത്തു നിന്നും പൊതുവായിട്ട് പ്രവാസികളുടെ ഭാഗത്തു നിന്നും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഉണരേണ്ടതുണ്ട്, ഉയരേണ്ടതുണ്ട് എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും ഇലക്ഷന് മുമ്പായിട്ട് ഈ പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട്. നമുക്ക് നമ്മുടെ വോട്ടവകാശം പരിശോധിക്കാനുള്ള ഒരു അവകാശം അത് ഗവൺമെൻറ്റുകൾ ഉണ്ടാക്കി തരണം. നമ്മളുടെ കുടുംബങ്ങളുടെ, നമ്മളുടെ സുഹൃത്തുക്കളുടെ വോട്ടുകൾ പരിശോധിക്കുന്നതിന് വോട്ടേഴ്സ് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് അത് പരിശോധിക്കാനുള്ള ഒരു സംവിധാനം തീർച്ചയായിട്ടും ഉണ്ടാകണം. ഈ വെബ്സൈറ്റിൻ്റെ എന്താണ് സംഭവം, എന്ത് സാങ്കേതിക പ്രശ്നമാണോ, അതല്ല എന്തുകൊണ്ടാണ് ഇത് ബ്ലോക്കായത് എന്നതിനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ തീർച്ചയായിട്ടും അധികാരികൾ, ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ അവർ ബാധ്യസ്ഥരാണ്. ഇത് പരിഹരിക്കപ്പെടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പ്രവാസികൾ ഈ വിഷയത്തിൽ ശക്തമായി പ്രതിഷേധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഈ അവസരത്തിൽ നിങ്ങളോട് ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് വെൽഫെയർ.